മലയാള ചലച്ചിത്രവേദിയിൽ പുതുകാഴ്ചയുടെ നിറം തൂകിയ കപ്പിത്താൻ കെ ജി ജോർജ് എന്ന കുളക്കാട്ടിൽ ഗീവർഗീസ് ജോർജ്. കാലത്തിനു മുന്നേ പിറന്ന സൃഷ്ടികൾ എന്ന് മലയാളത്തിൽ പറയാവുന്ന ചലച്ചിത്രങ്ങളിൽ ഏറിയ പങ്കും കെ ജി ജോർജിന്റെ തന്നെയാണ്. ഒരു സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലെത്തുമ്പോൾ മുമ്പത്തെ കാഴ്ചകളെ അതിന്റെ നിഴലിനെ പോലും ഒരു തരി ആവർത്തിക്കാതെ അഭ്രപാളിയിൽ വിസ്മയം തീർത്ത സംവിധായകൻ. 22 വർഷങ്ങൾ 19 സിനിമകൾ ഈ സംവിധായകനെ ചലച്ചിത്ര മേഖലയ്ക്കും നെടുംതൂണാക്കി. രാപ്പാടികളുടെ ഗാഥ, ഉൾക്കടൽ, മേള, കോലങ്ങൾ, യവനിക, രേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ആദാമിന്റെ വാരിയല്, പഞ്ചവടിപ്പാലം, ഇരകൾ, കഥയ്ക്കു പിന്നിൽ മറ്റൊരാൾ, ഈ കണ്ണികൂടി, യാത്രയുടെ അന്ത്യം, ഒടുവിൽ 98 ഇലവങ്കോട് ദേശം വരെയുള്ള തന്റെ ചലച്ചിത്ര യാത്രകൾ. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ കുളക്കാട്ടിൽ വീട്ടിൽ സാമൂവേലിന്റെയും അന്നമ്മയുടെയും മകനായി 1945 മെയ് 24 കെ ജി ജോർജ് ജനിച്ചു. തിരുവല്ല SD സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവല്ല NSS കോളേജിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി. 1971 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ സംവിധാനത്തിൽ ഡിപ്ലോമയും നേടി. രാമു കാര്യാട്ടിന്റെ മായ എന്ന ചിത്രത്തിന്റെ സംവിധാന സഹായിയായി ചലച്ചിത്ര ജീവിതം ആരംഭിച്ചു. 1976 സ്വപ്നാടനം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് മലയാള സിനിമയുടെ പുതുകാഴ്ചയുടെ നായകനായി മാറി കെ ജി ജോർജ്. ഡോക്ടർ ഗോപിനാഥ് എന്ന ഗോപിയും ഭാര്യ സുമിത്രയുടെയും ദാമ്പത്യ ജീവിതത്തിലെ വിള്ളലുകളും തകർച്ചകളുമൊക്കെയാണ് ആദ്യ സിനിമയായ സ്വപ്നാടനം ചർച്ച ചെയ്യുന്നത്. പഠനകാലത്ത് കമല എന്ന സഹപാഠിയോട് ഗോപിക്കുണ്ടായ പ്രണയം, പക്ഷേ അത് ഗോപിയുടെ അമ്മ തന്നെ മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. മുറപ്പെണ്ണായ സുമിത്രയെ ഗോപി വിവാഹം ചെയ്യുമെന്ന ഉറപ്പിന്മേൽ ഗോപിയുടെ വിദ്യാഭ്യാസ ചെലവുകളൊക്കെ നോക്കിയത് സുമിത്രയുടെ അച്ഛനായിരുന്നു. സുമിത്രയുടെ ഭർത്താവായി നിൽക്കുമ്പോഴും കാമുകിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അയാളെ വേട്ടയാടുന്നുണ്ട്. ഒരുപക്ഷെ അന്നുവരെ സിനിമാ കാഴ്ചകളിൽ പരിചിതമല്ലാതിരുന്ന സാഹചര്യങ്ങളും സംഭവങ്ങളുമാണ് സ്വപ്നാടനം സമ്മാനിച്ചത്. ഗൗരവമായി സിനിമയെ സമീപിക്കുന്നവരും സാധാരണ പ്രേക്ഷകരും ഇത് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നത് ചരിത്രം. ഗംഭീരമായ തുടക്കം, വാണിജ്യപരമായും കലാപരമായും നേടിയ വിജയം, മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്, സംസ്ഥാനത്തെ മികച്ച സംവിധായകൻ, മികച്ച നടിക്കുള്ള അവാർഡ് റാണി ചന്ദ്രയ്ക്ക്, മികച്ച സഹനടനുള്ള അവാർഡ് സോമന്, മല്ലികയ്ക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് എന്നിവ നേടിക്കൊടുത്തു. ഈ തലമുറയോടും വരാനിരിക്കുന്ന തലമുറകളോടും സംസാരിക്കാൻ ഏറെയുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾക്കും കഥാപാത്രങ്ങൾക്കും. ഒരേ സമയം കലാമൂല്യമുള്ളതും ജനപ്രിയവുമായ സിനിമകൾ എന്ന കെ ജി ജോർജിന്റെ വിഷൻ തന്നെയാണ് കാലത്തെ അതിജീവിക്കുന്ന കാഴ്ചകളായി അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സൃഷ്ടികളും മാറാനുള്ള കാരണവും. ആരെയും മോഹിപ്പിക്കുന്ന തുടക്കം എന്ന് തന്നെ പറയാം. പക്ഷേ കെ ജി ജോർജിന്റെ ചലച്ചിത്രത്തിൽ പരാജയത്തിന്റെ ദിനങ്ങളായിരുന്നു തുടർന്ന് നമ്മൾ കണ്ടത്. ആദ്യ സിനിമയുടെ വിജയം സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസവും കുറച്ചൊക്കെ അഹങ്കാരത്തിലേക്ക് വഴിമാറിയെന്ന് കെ ജി ജോർജ് തന്നെ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മോഹൻ, ലക്ഷ്മി, അടൂർ ബാസി തുടങ്ങിയവർ അഭിനയിച്ച് 1977 റിലീസ് ചെയ്ത വ്യാമോഹം വിജയിച്ചില്ല. ഇളയരാജയെ ആദ്യമായി മലയാള സിനിമയിൽ അവതരിപ്പിച്ചത് ഈ ചിത്രത്തിലൂടെയായിരുന്നു. തൊട്ടടുത്ത വർഷം 4 സിനിമകളാണ് കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തു വന്നത്. കാക്കനാടിന്റെ കഥയിൽ കെ ജി ജോർജ് തിരക്കഥ എഴുതിയ ഓണപ്പുടവ, ഡോക്ടർ പവിത്രൻ കഥാ തിരക്കഥ എഴുതിയ മണ്ണ്, കെ ജി ജോർജ് തന്നെ തിരക്കഥ എഴുതിയ ഇനി അവൾ ഉറങ്ങട്ടെ എന്നീ ചിത്രങ്ങൾ വലിയ ശ്രദ്ധ നേടാതെ പോവുകയാണുണ്ടായത്. ഇതിൽ മണ്ണ് എന്ന ചിത്രം അന്ധവിശ്വാസവും അതിന്റെ പേരിലുള്ള മുതലെടുപ്പുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. വലിയ വിജയമായില്ലെങ്കിൽ കൂടെ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തു എന്നത് ശ്രദ്ധേയമാണ്. 1978 ഇറങ്ങിയ രാപ്പാടികളുടെ ഗാഥ എന്ന കെ ജി ജോർജ് ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. വിധുബാല, സോമൻ, കൃഷ്ണചന്ദ്രൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും നിർവഹിച്ചത് പി പത്മരാജനായിരുന്നു. ഇവർ ഒരുമിച്ച ഒരേയൊരു ചിത്രവും ഇതുതന്നെയാണ്. മയക്കുമരുന്നിന്റെ ലഹരിയിൽ വീണുപോകുന്ന യുവാക്കളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ് രാപ്പാടികളുടെ ഗാഥ. പത്മരാജന് ലഭിച്ച ആദ്യത്തെ സംസ്ഥാന അവാർഡും ഈ ചിത്രത്തിലൂടെയായിരുന്നു. തൊട്ടടുത്ത വർഷം ജോർജ് ഓണക്കൂറിന്റെ തിരക്കഥയിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ക്യാമ്പസ് ചിത്രമായി കണക്കാക്കപ്പെടുന്നു. രാഹുൽ എന്ന നായകന്റെ വിവിധ കാലഘട്ടങ്ങളാണ് ഈ ചിത്രം ചർച്ച ചെയ്യുന്നത്. ഇന്ന് കാണുമ്പോൾ അത്രത്തോളം മികച്ച ഒരു സിനിമയായി പരിഗണിക്കാൻ പറ്റണമെന്നില്ലെങ്കിലും കാൽപ്പനികത നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമാ അനുഭവമാണ് ഉൾക്കടൽ സമ്മാനിക്കുന്നത്. പിന്നീട് വന്ന ക്യാമ്പസ് സിനിമകളെ കൂടെ സ്വാധീനിക്കാൻ ഉൾക്കടലിന് സാധിച്ചിട്ടുണ്ട്. 70കളുടെയും 80കളുടെയും തുടക്കത്തിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെയും അവരുടെ പ്രണയ ചിന്തകളെയും കാൽപ്പനികതകളെയും ഒക്കെ അവതരിപ്പിച്ച ഒരു കാലഘട്ടത്തിന്റെ സിനിമ എന്ന നിലയിലാണ് മലയാള സിനിമയിൽ ഉൾക്കടലിന്റെ സ്ഥാനം. ശരബിന്ദു മലർദീപം നാളം മീട്ടി, എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ, നഷ്ടവസന്തത്തിൽ, കൃഷ്ണതുളസി കതിരുകൾ,
തുടങ്ങി ഈ ചിത്രത്തിലെ മനോഹരമായ പാട്ടുകൾ കാലത്തെ അതിജീവിച്ചിട്ടുണ്ട്. ക്യാമ്പസ് വിദ്യാർത്ഥിയുടെ പ്രണയ കാൽപ്പനിക ചിന്തകളെ അവതരിപ്പിച്ച ഒരു കാലഘട്ടത്തിന്റെ സിനിമ എന്ന നിലയിലാണ് ഉൾക്കടലിന്റെ സ്ഥാനം മലയാള സിനിമയിൽ വിലയിരുത്തപ്പെടുന്നത്. വീണു നാഗവള്ളി, ശോഭ, തിലകൻ, ശൈലജ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളെത്തിയത്. 1980 ശ്രീധരൻ ചെമ്പാടിന്റെ കഥയിൽ രഘു, മമ്മൂട്ടി, അഞ്ജലി നായിഡു, ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ മേള സർക്കസ് കൂടാരത്തിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയത്. സർക്കസിലെ കോമാളിയായി വേഷമിടുന്ന ഗോവിന്ദൻകുട്ടി എന്ന കുള്ളനാണ് ചിത്രത്തിലെ നായക കഥാപാത്രം. അയാൾ തന്റെ നാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുന്നതും പിന്നീട് സുന്ദരിയായ ശാരദയെ വിവാഹം ചെയ്യുന്നതുമാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം. ഭാര്യയുമായി വീണ്ടും സർക്കസ് കൂടാരത്തിലേക്ക് വരുന്നതാണ് സിനിമയുടെ രണ്ടാം ഭാഗം ഫോക്കസ് ചെയ്യുന്നത്. സർക്കസ് കൂടാരത്തിലെ രണ്ടുപേരുടെയും ജീവിതം തന്നെയാണ് മേള ചർച്ച ചെയ്യുന്നത്. അവരുടെ വ്യക്തി ജീവിതത്തിലെയും വൈവാഹിക ജീവിതത്തിലെയും പ്രശ്നങ്ങളും സാമൂഹികമായ വെല്ലുവിളികളുമൊക്കെ മേള ചർച്ച ചെയ്യുന്നു. ഒരു ദുരന്തകഥ പ്രേക്ഷകന് മുന്നിൽ അവശേഷിപ്പിച്ചത് ചില ചോദ്യങ്ങൾ കൂടെയായിരുന്നു. മമ്മൂട്ടിക്ക് ആദ്യമായി ഒരു പ്രധാന വേഷം ലഭിച്ചത് മേളയിലായിരുന്നു. ചിത്രം സാമ്പത്തികമായി വലിയ വിജയമായില്ലെങ്കിൽ കൂടെയും കെ ജി ജോർജ് എന്ന സംവിധായകൻ മലയാള സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു എന്ന സൂചന മേള എന്ന സിനിമ നൽകി. 1981 പി ജെ ആന്റണിയുടെ കഥയ്ക്ക് കെ ജി ജോർജ് തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച് പുറത്തുവന്ന ചലച്ചിത്രമാണ് കോലങ്ങൾ. ഗ്രാമത്തിന്റെ മറ്റൊരു മുഖമാണ് കോലങ്ങൾ എന്ന സിനിമ പറയുന്നത്. മനുഷ്യരുടെ വിവിധ മുഖങ്ങൾ, അതിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ കോലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗ്രാമത്തെ മലയാള സിനിമ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ചിത്രം കൂടിയാണ് കോലങ്ങൾ. വേണു നാഗവള്ളി, മേനക, തിലകൻ, നെടുമുടി വേണു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ ചിത്രത്തിലൂടെ രാജൻ കെ നായർ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡും നേടിയെടുത്തു. കുറ്റാന്വേഷണ സിനിമകളിൽ മുന്നിട്ട് നിൽക്കുന്ന യവനിക തിയേറ്ററുകളിലെത്തി. കേസ് അന്വേഷണത്തിനൊപ്പം മനുഷ്യരിലേക്കുള്ള അന്വേഷണവും കൂടിയാണ് യവനിക. നാടകത്തിൽ നിറയൊഴിക്കാൻ കഴിവുള്ള കഥാപാത്രങ്ങൾ ജീവിതത്തിൽ നിസ്സഹായനാവുന്ന അവസ്ഥയാണ് യവനിക ചർച്ച ചെയ്യുന്നത്. ഭാവന തിയേറ്റേഴ്സിന്റെ നാടകമായ കറുപ്പും വെളുപ്പും പുതിയ സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള യാത്രയിലാണ് തബലിസ്റ്റ് അയ്യപ്പനെ കാണാനില്ല എന്ന വിവരം അറിയുന്നത്. അങ്ങനെ അന്നേ ദിവസം അയ്യപ്പനില്ലാതെ നാടകം കളിച്ചു. നാളുകൾ കഴിഞ്ഞ് അയ്യപ്പനെ കാണാതെ വന്നപ്പോൾ പരാതി നൽകുകയും അന്വേഷിക്കാൻ ജേക്കബ് ഈരാളി എത്തുന്നു. ആ അന്വേഷണത്തിൽ തബലിസ്റ്റ് അയ്യപ്പനെ നമ്മളും അറിയുന്നു. നാടകവും ജീവിതവും പരിശീലനവും സ്റ്റേജിലെ അഭിനയവും ഒക്കെയായി മനുഷ്യനെ, അവന്റെ അവസ്ഥകളെ വിവിധ തലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട് യവനിക. സ്റ്റേജിലെത്തുമ്പോൾ കഥാപാത്രവും തൊട്ടടുത്ത നിമിഷം നിസ്സഹായരാകുന്ന മനുഷ്യരും ആത്മസംഘർഷങ്ങളുടെ വേലിയേറ്റം കൂടിയാണ് യവനിക. മികച്ച കഥയ്ക്കും ചിത്രത്തിനുമുള്ള സംസ്ഥാന അവാർഡും തിലകന് മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും നേടി ഈ ചിത്രം. കാലങ്ങൾക്കിപ്പുറം ആഘോഷിക്കപ്പെടുകയാണ് യവനിക. ഇനിയുള്ള കാലത്തും ആഘോഷിക്കുമെന്ന് ഉറപ്പുള്ള യവനിക. 1983 സിനിമയ്ക്കുള്ളിലുള്ള കഥ പറഞ്ഞുകൊണ്ട് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നത് തന്നെയായിരുന്നു പ്രധാന ആകർഷണം. മുഖ്യധാരാ സിനിമയുടെ യഥാർത്ഥ മുഖം കൂടി ചിത്രം പറയുന്നുണ്ട്. കേരളത്തിലെ നാട്ടിൻപുറത്ത് നിന്നും സിനിമാ മോഹവുമായി കോടമ്പാക്കത്തെത്തിയ ശാന്തമ്മ എന്ന പെൺകുട്ടി, പിന്നീട് ലേഖ എന്ന ചലച്ചിത്ര നടിയാകുന്നതും ഇവരുടെ സംഭവബഹുലമായ ജീവിതവുമൊക്കെയാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ഭാഗ്യം തേടി സിനിമയിലേക്ക് വന്നു ചേർന്ന ഒട്ടനവധി പെൺകുട്ടികളുടെ ചരിത്രവും ലേഖയിലൂടെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സിനിമ പക്ഷേ കെ ജി ജോർജിന് കൂടുതൽ ശത്രുക്കളെയാണ് സമ്മാനിച്ചത്. ഭരത് ഗോപി, മമ്മൂട്ടി, നെടുമുടി വേണു, തിലകൻ, ശോഭ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വീണ്ടും കെ ജി ജോർജിന്റെ ദിനങ്ങൾ തന്നെയായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകളിൽ മുന്നിട്ട് നിൽക്കുന്ന ചിത്രമാണ് ആദാമിന്റെ വാരിയെല്ലാം. കള്ളിക്കാട് രാമചന്ദ്രനാണ് ചിത്രത്തിന്റെ തിരക്കഥ. ആബേൽ, അമ്മിണി, വാസന്തി എന്നിവരുടെ ജീവിതമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. മൂന്ന് സ്ത്രീകളും അവരുടെ വ്യത്യസ്ത സാഹചര്യങ്ങളുമാണ് സിനിമ മുന്നോട്ട് നയിക്കുന്നത്. പ്രതിസന്ധികളുടെ കാലത്ത് പ്രതിരോധങ്ങൾ എങ്ങനെ വരുന്നു എന്നതിലാണ് കെ ജി ജോർജിന്റെ രാഷ്ട്രീയം ശക്തമാകുന്നത്. ആയിടങ്ങളിലെ സ്ത്രീകൾ, അവരുടെ ചെറുത്തുനിൽപ്പുകൾ, പ്രതിരോധ തലങ്ങൾ കണ്ടുശീലിച്ച അവതരണത്തെ മാറ്റിയെടുക്കുന്നുണ്ട് ആദാമിന്റെ വാരിയെല്ല്. ശ്രീവിദ്യ, സുഹാസിനി, സൂര്യ, ഭരത് ഗോപി, വേണു നാഗവള്ളി തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് കൂടെ നേടിയ ചിത്രമാണ് ആദാമിന്റെ വാരിയെല്ല്. വർഷങ്ങൾക്കിപ്പുറവും ആദാമിന്റെ വാരിയെല്ലിനെ വെല്ലാൻ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സത്യാറാണ് പഞ്ചോടിപ്പാലം. ഏത് കാലത്തും പ്രസക്തമായ സിനിമകൾ നന്നായി പഞ്ചോടിപ്പാലത്തെ വിലയിരുത്തിയിട്ടുണ്ട്. ദുശ്ശാസനക്കുറിപ്പും മണ്ടോദരിയും റാഹേലും ആബേലും ഒക്കെ നിറയുന്ന ഐരാവതി പഞ്ചായത്തിലെ കാഴ്ചയിൽ ചിരിക്കൊപ്പം ചിന്തകൾ കൂടി സമ്മാനിക്കുന്നുണ്ട് കെ ജി ജോർജ്. കാഴ്ചപ്പാടുകളെ കണക്കറ്റ് പരിഹസിക്കുന്ന പഞ്ചവടിപ്പാലം രാഷ്ട്രീയ സിനിമയുടെ മറ്റൊരു മുഖം കൂടിയാണ് ഈ ചിത്രത്തിൽ കെ ജി ജോർജ് സിനിമാലോകത്തിന് സമ്മാനിക്കുന്നത്. സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടി എന്ന് തന്നെ പറയാം.
ഭരത് ഗോപി, നെടുമുടി വേണു, തിലകൻ, ശ്രീനിവാസൻ, ജഗതി തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ. തന്റെ ചൈത്രയാത്രയിലെ മറ്റൊരു പൊൻതൂവലായിരുന്നു ഇരകൾ എന്ന ചിത്രം. തിരക്കഥാ സംഭാഷണം എന്നിവ കൈകാര്യം ചെയ്തത് കെ ജെ ജോർജ് തന്നെയാണ്. കാഴ്ചകളുടെ മറ്റൊരു അനുഭവമാണ് ഇരകളുടെ ലോകം സമ്മാനിക്കുന്നത്. പാലക്കുന്നിൽ ബേബിയുടെ ഇരകളുടെ ലോകം അനാവരണം ചെയ്യുമ്പോൾ കാഴ്ചയുടെ മറ്റൊരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഇരകൾ എന്ന സിനിമ കുടുംബത്തിന്റെ ഘടനയും അതിനകത്തെ മനുഷ്യരും വ്യവസ്ഥകളും ഒക്കെ ആകുമ്പോൾ ഇരകളാകുന്നവരെയും വേട്ടക്കാരെയും ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന കൂടെയുണ്ട് ഈ ചിത്രം. നിസ്സഹായരാകുന്ന മനുഷ്യരും അധികാരത്തിന്റെ തോക്കേന്തിയവരും ഇരകളിലുണ്ട്. നടൻ സുകുമാരനായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഗണേഷ് കുമാർ, തിലകൻ, സുകുമാരൻ, ശ്രീവിദ്യ, ഭരത് ഗോപി തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയത്. മികച്ച കഥയും രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ഇരകൾ എന്ന സിനിമ നേടിയിട്ടുണ്ട്. ഇരകൾക്ക് ശേഷം കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ വന്ന കഥയ്ക്ക് പിന്നിൽ എന്ന ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. ഡെന്നിസ് ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ലാലു അലക്സ്, ദേവി ലളിത, നെടുമുടി വേണു തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത്. തുടർന്ന് സംവിധാനം ചെയ്ത മറ്റൊരാൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ലെങ്കിലും ശക്തമായ സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത്. ദാമ്പത്യ ജീവിതത്തിലെ പ്രണയമില്ലായ്മയും നിശബ്ദമായ സംഘർഷങ്ങളുമൊക്കെ അതിന്റെ ഇന്റൻസിറ്റിയിൽ തന്നെ പറയുന്നുണ്ട് ഈ ചിത്രം. കാഴ്ചപ്പാടുകളെ സംഘർഷവേദി കൂടിയാക്കുന്നുണ്ട് മറ്റൊരാൾ എന്ന സിനിമ. സി വി ബാലകൃഷ്ണൻ തിരക്കഥ എഴുതിയ ചിത്രത്തിൽ കരമന ജനാർദ്ദനൻ നായർ, സീമ, മമ്മൂട്ടി, ഉർവശി, മുരളി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. തുടർന്ന് 1990 എസ് ബാസുരചന്ദ്രനൊപ്പം ചേർന്ന് തിരക്കഥ എഴുതി പുറത്തു വന്ന ചിത്രമാണ് ഈ കണ്ണികൂടി. മലയാളത്തിലെ ശ്രദ്ധേയമായ കുറ്റാന്വേഷണ ചിത്രങ്ങളിലൊന്നാണ് ഈ കണ്ണികൂടി. മരണവും അതിന്റെ അന്വേഷണവുമാണ് ചിത്രം പ്രമേയമാക്കുന്നത്. കഥ പറച്ചിലുള്ള രീതിയാണ് ചിത്രത്തിൽ വ്യത്യസ്തമാകുന്നത്. പഴുതുകളില്ലാത്ത തിരക്കഥ കൂടിയായിരുന്നു ഇതിന്റേത്. പ്രധാന വേഷങ്ങൾ ചെയ്ത പലരുടെയും അഭിനയം വിമർശനത്തിന് വിധേയമായിരുന്നു. ആ സമയത്ത് യവനികയുടെ അത്ര തന്നെ എത്തിയില്ല എങ്കിൽ പോലും ഇപ്പോൾ കണ്ടാലും മികച്ച അനുഭവം സമ്മാനിക്കുന്ന ചിത്രമാണ് ഈ കണ്ണികൂടി. സായ്കുമാർ, അശ്വതി, ശ്യാം, തിലകൻ, രാജൻ പി ദേവ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. കെ ജി ജോർജ് ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത ചിത്രം ഇലവങ്കോട് ദേശമായിരുന്നു. അതുവരെ കൈവയ്ക്കാതെയിരുന്ന പീരീഡ് സിനിമ കൂടെയായിരുന്നു ഇത്. മമ്മൂട്ടി, തിലകൻ, ഖുഷ്ബു, ജഗതി ശ്രീകുമാർ, ഭരത് ഗോപി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ചിത്രം കലാപരമായും സാമ്പത്തികമായും വലിയ പരാജയം ഏറ്റുവാങ്ങി. കെ ബി ജോർജ് സംവിധാനം ചെയ്ത യാത്രയുടെ അന്ത്യം എന്ന ടെലിഫിലിം ഹൃദ്യമായ അനുഭവമാണ് പങ്കുവെക്കുന്നത്. മുരളി, സോമൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷത്തിലെത്തിയത്. ഒരു എഴുത്തുകാരനും അയാൾ ഗുരുസ്ഥാനീയനായി കണക്കാക്കുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള ആത്മബന്ധമാണ് ചിത്രം പ്രമേയമാക്കുന്നത്. തുടർന്നുള്ള യാത്രകൾ പുതിയ കാഴ്ചകൾ സമ്മാനിക്കുന്നുമുണ്ട്. മുരളി, സോമൻ, കരമന ജനാർദ്ദനൻ നായർ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത്. ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി അടക്കമുള്ള കഥകളെ ആസ്പദമാക്കിയ 7 ടെലിഫിലിമുകൾ അദ്ദേഹം ജീവൻ ടിവിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. സി വി ബാലകൃഷ്ണന്റെ തിരക്കഥയിൽ ബന്ധങ്ങൾ ബന്ധനങ്ങൾ എന്ന സീരിയൽ ദൂരദർശനു വേണ്ടി സംവിധാനം ചെയ്തിട്ടുണ്ട്. 2016 ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായി. എം ബി ശ്രീനിവാസന്റെ ഏറ്റവും മികച്ച വർക്കുകൾ ഏറെയും കെ ജി ജോർജിന്റെ ചിത്രങ്ങളിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ മനോഹരമായ ഗാനങ്ങളും കാലത്തെ അതിജീവിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. സി വി ബാലകൃഷ്ണന്റെ കാമമോഹിതം സിനിമയാക്കാൻ ആദ്യ ശ്രമം ഏറ്റെടുത്തത് കെ ജി ജോർജ് തന്നെയായിരുന്നു. തിരക്കഥ പൂർത്തിയാക്കിയതുമാണ്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. മോഹൻലാലും മമ്മൂട്ടിയും പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ നിന്നിരുന്ന ചിത്രം കൂടെയായിരുന്നു അത്. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ നഷ്ടങ്ങളിൽ ഒന്നുകൂടെയാണത്. ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം മഹാനഗരം നിർമ്മിച്ചത് കെ ജി ജോർജ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ക്യാമറ ചലിപ്പിച്ച രാമചന്ദ്ര ബാബുവിനെ കൂടെ ഓർക്കേണ്ടതുണ്ട്. ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, പഞ്ചവടി പാലം എന്നീ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചത് ഷാജി എൻ കരുണായിരുന്നു. ഇത്രയേറെ മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടും ദേശീയ സംസ്ഥാന അവാർഡുകളിൽ പലപ്പോഴും കെ ജി ജോർജ് പരിഗണിക്കപ്പെടാതെ പോയി. മലയാള സിനിമയെ എല്ലാ രീതിയിലും ഉണർത്തിയ ഉയർത്തിയ സിനിമകളായിരുന്നു കെ ജി ജോർജിന്റേത്. സാമ്പ്രദായിക രീതികളുടെ പിറകെ പോവാത്ത, താരത്തിന് പിറകെ പോവാത്ത സംവിധായകൻ. മലയാളത്തിലെ അതുല്യനായ ഈ ചലച്ചിത്രകാരന്റെ ജീവിതത്തെ ആസ്പദമാക്കി ലിജിൻ ജോസ് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് 8.5 ഇന്റർകട്സ് ലൈഫ് ആൻഡ് ഫിലിംസ് ഓഫ് കെ ജി ജോർജ്. തന്റെ സിനിമകളിലൂടെ അനേകരെ ഭ്രമിപ്പിച്ച കെ ജി ജോർജിന്റെ ജീവിതം പ്രമേയമാക്കിയ ഈ ഡോക്യുമെന്ററി 2017 ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നോൺ ഫീച്ചേർഡ് ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. സ്വയം ഒരിക്കലും ആവർത്തിക്കാത്ത കെ ജി ജോർജ്, ധാരണകളെ മാറ്റിയെഴുതിയ, പുരോഗമന കാഴ്ചപ്പാടുകൾ കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ, മലയാള സിനിമയിലെ തന്നെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത ചലച്ചിത്രകാരനാണ് നമ്മോട് വിട പറഞ്ഞത്. സിനിമയുള്ളിടത്തോളം കാലം കെ ജി ജോർജും ഉണ്ടാകുമെന്ന് പറയുന്നത് വെറും വാക്കല്ല. സിനിമ എന്ന മാധ്യമത്തിന്റെ സാധ്യതകളിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച കലാസൃഷ്ടികൾ, പാഠപുസ്തകമാവുന്ന സിനിമകൾ.
മലയാള സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ മുൻനിരയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരേയൊരു പേര് കെ ജി ജോർജ്. മനുഷ്യരുടെ എല്ലാ കാലത്തെയും അവരുടെ വൈകാരിക ചുറ്റുപാടുകളെയും സമഗ്രമായി അവതരിപ്പിച്ച വേറൊരു ചലച്ചിത്രകാരൻ മലയാളത്തിൽ ഉണ്ടോ എന്നത് സംശയമാണ്. ഇത് യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രതിയും വയലൻസും ഒക്കെ സ്ക്രീനിൽ നിറയുമ്പോഴും സംവിധായകൻ അതിനെ എങ്ങനെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നതും പാട്ടി വിഷയം തന്നെയാണ്. ഓരോ കാഴ്ചയിലും പുതിയത് സമ്മാനിക്കുന്നത് കൊണ്ടുകൂടെയാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം സിനിമകളും കാലത്തെ അതിജീവിക്കുന്നത്. 19 സിനിമകൾ സംവിധാനം ചെയ്ത് 77 വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോഴും ഇതാ എന്റെ സിനിമകൾ ഇവിടെ തന്നെയുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് കെ ജി ജോർജ്. അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. മനസ്സിന്റെ ഉള്ളറകളിലേക്ക് തുറന്നു വെച്ച ക്യാമറകൾക്ക് ഇനിയും പലതും നമ്മളോട് പറയാനുണ്ട്. പലതരത്തിൽ, പല പ്രമേയത്തിൽ, പല രീതികളിൽ പടങ്ങളെടുക്കുന്ന നിരവധി പേർ രംഗപ്രവേശം ചെയ്തിട്ടും കെ ജി ജോർജ് വരച്ച കളങ്ങൾക്കപ്പുറത്തേക്ക് മലയാള ചലച്ചിത്ര ശാഖ ഇന്നുവരെയും വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാവണം ലിജോ ജോസ് പല്ലിശ്ശേരി ഇപ്രകാരം പറഞ്ഞത്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫിലിം മേക്കർ കെ ജി ജോർജ് സാറാണ്. സിനിമാക്കാരെയും പ്രേക്ഷകനെയും ഒരുപോലെ ത്രസിപ്പിച്ച സിനിമകൾ സമ്മാനിച്ച വേറെ ഒരു സംവിധായകൻ മലയാളത്തിനുണ്ടോ എന്നത് തന്നെ സംശയമാണ്. വിട. പ്രിയപ്പെട്ട കെ ജി ജോർജ്, നന്ദി ഈ സിനിമകൾ കൊണ്ട് നമ്മെ പുതുക്കിയതിന്.